നമസ്കാരം. വിഘടനവാദികളുടെ ശല്യം അമിതമായി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കശ്മീർ വീണ്ടും കലാപഭൂമിയാക്കാൻ പാകിസ്ഥാൻ തുനിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഷാ മെഹ്മൂദ് ഖുറേഷി കർത്താർപൂർ ഇടനാഴി വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തത് പാകിസ്ഥാന്റെ വലിയ മനസ്സാണ്, അതായത് മഹാമനസ്കതയാണ് എന്ന് പറഞ്ഞ് വെക്കുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ നന്ദി അറിയിച്ചപ്പോൾ പോലും അതിനെപ്പോലും ഒരു പരിഹാസത്തിന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ ഇമ്രാൻഖാൻ പറഞ്ഞിരിക്കുന്ന വാദം ഇങ്ങനെയാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, നയതന്ത്ര ബന്ധം ഉറപ്പിക്കാൻ ശ്രമിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സന്ദർശനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വഴി പോകാൻ ശ്രമിച്ചപ്പോൾ, പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഇമ്രാൻഖാൻ അതിനെ ഏകപക്ഷീയമായി എതിർത്തു. ഇതിനെതിരെ അന്താരാഷ്ട്ര വ്യോമ ഏജൻസിയെ ഇന്ത്യ സമീപിക്കുകയും പാകിസ്ഥാന് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. FATFനെ പോലും അവർക്ക് തൃണവൽ ഗണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഭീകരവാദത്തെ ഏതറ്റം വരെയും കൊണ്ടുപോകാനുള്ള സഹായം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു മിലിറ്റന്റ് നേതാവ്, അതായത് വിഘടനവാദി നേതാവായ 92 വയസ്സുകാരനായ സയ്യിദ് അലി ഷാ ഗിലാനിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് തുറന്ന കത്ത് പറഞ്ഞിരിക്കുന്നത്. തർക്കഭൂമിയിൽ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഒരു രീതിയിലുള്ള ഇന്ത്യയുമായിട്ടുള്ള കരാറുകളുടെ അടിസ്ഥാനവും നോക്കരുത്, അത് പിടിച്ചെടുക്കണം എന്ന വാദമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃത്യമായ തീരുമാനമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഒരു അഭിപ്രായ രൂപേണ നൽകിയിരിക്കുന്നത്. വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി മാറുന്ന രീതിയിലേക്ക്, നേരത്തെ ഇന്ത്യയുടെ സൈന്യം പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾ, അതായത് ഇന്ത്യയിലെ അധീന പ്രദേശങ്ങളിലെ ഭീകര ക്യാമ്പുകൾ തകർത്തിരുന്നു. അതിനെതിരെ മറുപടിയുമായി വീണ്ടും അതിർത്തിയിൽ റെക്കോർഡ് തവണ വെടിനിർത്തൽ ലംഘനം തുടർന്നിട്ടും സഹിഷ്ണുത അതുപോലെ തന്നെ ക്ഷമയും ഒക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം കടന്നാക്രമിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഈ വിഘടനവാദി നേതാവ് വീണ്ടും വെടിമരുന്നിന് തിരികൊളുത്തുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകൾ ഇറക്കിയിരിക്കുകയാണ്. 47-48 കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എങ്ങനെയാണോ അന്ന് അധീന പ്രദേശവുമായി ബന്ധപ്പെട്ട രേഖകൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, അന്ന് ലൈൻ ഓഫ് കൺട്രോൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മാർക്ക് ചെയ്തത്, ഏറ്റവും ഒടുവിൽ ഷാ മെഹ്മൂദ് ഖുറേഷി പറഞ്ഞു നിർത്തിയെടുത്തുന്നത് തന്നെ ഇദ്ദേഹം പറഞ്ഞു തുടരാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതും കാർഗിൽ മേഖലയിൽ ഇന്ത്യ കൈയടക്കി, ഇന്ത്യ തിരിച്ചുപിടിച്ചു എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ അവരുടെ അധീനതയിലേക്ക് മാറുന്നു എന്ന ഒരു വലിയ വിപത്തിലേക്കുള്ള വാക്കുകൾ, വർഗീയതയുടെ വിഷം വമിപ്പിക്കുന്ന വാക്കുകൾ ഷാ മെഹ്മൂദ് ഖുറേഷി പറയുകയാണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ചും കശ്മീരിൽ, ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇവിടെയുള്ള ആളുകളോട് കാണിച്ച മഹാമനസ്കതയാണ് കർത്താർപൂർ ഇടനാഴിയിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം. എന്നാൽ അവർ പാസ് കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. ആദ്യം സൗജന്യമായ വിസ കൊടുക്കുമെന്നുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തു, അത് ഇന്ത്യ വകവെച്ചില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ പല രീതിയിലുള്ള മാനദണ്ഡങ്ങളും ഇന്ത്യൻ തീർത്ഥാടകർക്ക് മേൽ, അതായത് സിഖ് തീർത്ഥാടകർക്ക് മേൽ അവർ രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല കർത്താർപൂറിൽ അവിടെ ഇന്ത്യക്കെതിരെ വിരുദ്ധമായ പ്രചരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും വരെ അവർ സ്ഥാപിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ പാകിസ്ഥാൻ അനുകൂലമായി ഇന്ത്യയിലെ വിഘടനവാദി നേതാക്കളിൽ ഒരാൾ, പ്രമുഖനായ വ്യക്തി, ഇപ്പോൾ ഔദ്യോഗികമായി കയറി ആക്രമിക്കാൻ, കടന്നാക്രമിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.